പ്രപഞ്ചത്തിന് നമ്മൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഒരു മാസം അവസാനിക്കുമ്പോൾ ആരംഭിക്കുമ്പോഴൊക്കെ നമ്മുടെ മരണത്തിലേക്ക് നടന്നടുക്കുന്ന പോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ മരണത്തിലേക്ക് നടന്നടുക്കുന്നുണ്ട് എന്ന് നബിതങ്ങൾ പറയുന്ന ചില അടയാളങ്ങളാണ് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർ വ്യഭിചാരം സാരമില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ പാടില്ലാത്തതാണ്, ഹറാമാണ്, എന്നാൽ അത് പുരുഷന്മാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന കാലം വരും. വൽ ഖംറ് മദ്യപാനം പറ്റുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരും. വൽ മആസിഫ് മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യ നിബിധങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നമുക്ക് ഇഷ്ടപ്പെടോ ഇല്ലെന്നൊന്നും നമുക്ക് വിഷയമല്ല, ഞാൻ പറയുന്നത് ദീനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിലും സ്വലാത്ത് പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക് വെച്ചുകൂടാ, ദഫ് വെക്കാം, മ്യൂസിക് പറ്റൂല എന്നാണ്. അപ്പോൾ നല്ല പാട്ടല്ലേ, നല്ല മാപ്പിളപ്പാട്ടല്ലേ, എനിക്കത് വലിയ ഇഷ്ടമാണ്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായിക്കോട്ടെ, എനിക്കും ഇഷ്ടമായിരിക്കാം, പക്ഷെ അള്ളാഹു ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയം അവിടെ തീരണ്ടേ? പിന്നെ ബാക്കി പാട്ടിൻ്റെ കാര്യം എന്താ പറയാനുള്ളത്? ഇത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. ഹറാമെന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത അഭിപ്രായം, അങ്ങനെ പണ്ടും മുമ്പും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയും, പിന്നെ അതുണ്ടാവുക, ആ പറഞ്ഞതാണ് പാത്തിലാക്കും. അത് ദീനാണ്, എൻ്റെ ഇഷ്ടമല്ല ഞാൻ പറയണത്, പുണ്യ നബി പഠിപ്പിച്ചെന്നത് മാത്രമേ ഞാൻ പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാർ, നമുക്കൊക്കെ ഇഷ്ടമാക്കാറ്, ചെറിയ കുട്ടികൾക്ക് പാട്ട് വെച്ചു കൊടുത്തു നോക്കി, രണ്ട് വയസ്സുള്ള കുട്ടികൾ നിന്ന് ഡാൻസ് ചെയ്യും, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. മ്യൂസിക് ആൻഡ് പ്ലേ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു റിതം നമ്മുടെ മൈൻഡിൽ വരും. കുട്ടികൾ, ചെറിയ മക്കൾ കണ്ടത് നല്ല ഡാൻസ് ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ, അവർക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. പക്ഷേ നമ്മൾ വലിയവരെ, മുതിർന്ന ആളുകൾ അങ്ങനെയല്ല. ഇൻ ലയകൂനന്ന മിൻ ഉമ്മത്തി, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ, അതായി മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ, മൻ യസ്തഹില്ലൂനൽ ഹിർറ, യസ്തഹില്ലൂനൽ ഹിർറ, വ്യഭിചാരം കുഴപ്പമില്ലെന്നും, വൽ ഹരീറ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ കുഴപ്പമില്ലെന്നും, വൽ ഖംറ, മദ്യപാനം കുഴപ്പമില്ലെന്നും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ കേൾക്കുന്നതോ കുഴപ്പമില്ലെന്ന് ഫത്വ നൽകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണിത്. എത്ര പ്രബലമായ ആശയമാണ് ഈ നൽകുന്നത്. ഇതൊന്ന് വ്യാഖ്യാനിക്കാനൊന്നുമില്ല, ആ പറഞ്ഞതന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടമായിരിക്കാം, ഒന്ന് കൺട്രോൾ ചെയ്യാം, മെല്ലെ മെല്ലെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് വേഗം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാം. പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, വേഗം അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പഠിച്ചോ എനിക്കൊന്നും വേണ്ട റബ്ബേ, എന്ത് കുറേ ഇങ്ങനെ ചാടിക്കളി കേട്ടിട്ട് ഓരോ സെക്കൻഡും മലക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. വഞ്ചനയുടെ ഒരു കാലഘട്ടം വരും, സത്യം പറഞ്ഞാൽ അയാൾ പറയുന്നത് നുണയാണ് എന്ന് പറയും. ويكذب فيها الصادق يصدق فيها الكاذب നുണ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയും. ആൾ നുണയായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ അതാണ് സത്യം എന്ന് ആളുകൾ അങ്ങ് പറയും. സത്യം പറയുന്ന ആണിനെ പെണ്ണിനെ വിശ്വസിക്കാൻ ആളുകളെ കിട്ടൂല. നല്ല വാക്ക് സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും, പച്ച നുണ പറയും. സംഭവിക്കാത്തത് സംഭവിച്ച പോലെ പറയാൻ കഴിയുന്ന വിരുദ്ധന്മാരും വിരുദ്ധത്തികളും ഉണ്ട് അല്ലേ. അപ്പോൾ ഉമ്മ പറയും, ഓള് പറഞ്ഞത് ആ കാര്യം എന്നാണ്, ഉമ്മക്ക് അറിയുന്ന ഉമ്മാര് വളവത്തിയാന്ന് ഉമ്മക്ക് അറിയുന്നുണ്ടാവില്ല, അല്ല ഇങ്ങനത്തെ വളവനാണ് ഇവനെന്ന് ഉമ്മക്ക് അറിയുന്നുണ്ടാവില്ല. പച്ച നുണ പറയും, അത് വിശ്വസിക്കേണ്ടി വരും. ഇപ്പുറത്ത് സത്യം ഇല്ലമ്മ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയും. സത്യം പറയുന്നവനെ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നത് സത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരു കാലം.
ويخون فيها الأمين بشسك فدا عند أمين آية ستي سندنا يا آلغل برايون ند خلوان إند برايم وينتق فيها الروي بلا يوم تل ورستان وملا تا أريب لا تا ببر ملا تا بديشت لا تا آلغل يوم تيند بدو بيشين غل ليد بات سمساري كيم شانل ترتشغل ليل بويري كيم ور ببر وما ور كوندا ملا يوم تيند نلا باد غل അവരാണ് പറയ മുസ്ലിമുമ്മത്ത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് അവർ ചോദിച്ചു നബിയെ ആരാണ് ഈ റുവൈബിള അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ പൊതുജനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ അവർക്ക് വാട്സ്ആപ്പും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും അതിലൊക്കെ അങ്ങ് എഴുതി വിടും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതന്നെ സത്യം എന്ന് ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും ആലിമീങ്ങളെ ചെവിക്കൊള്ളാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും ഇത് അന്ത്യനാളിന്റെ അസുഖങ്ങളിലുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ് ഇന്ന ബൈന യദൈ സാഅതി തസ്ലീമുൽ ഖാസ്സ ഒരപകടം വരാനുണ്ട് നിങ്ങളിൽ ചില ആളുകൾ സ്വന്തം ഗ്രൂപ്പുകാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരും തസ്ലീമുൽ ഖാസ്സ സ്വന്തം ഗ്രൂപ്പ് പേര് പറഞ്ഞാലേ മടക്കുള്ളൂ അല്ലെങ്കിൽ മടക്കൂല അല്ലെ صدقت يا رسول الله നബിയെ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് ഒക്കെ സുന്നികളായിരിക്കും അഹ്ലു സുന്നത്തിന്റെ ആൾക്കാരായിരിക്കും പിന്റെ പാർട്ടിയല്ല അവ സലാം പറയണ്ട ഉണ്ടാടങ്ങോട്ട് പോവും സലാം പറഞ്ഞാൽ മടക്കില്ല ഇന്ന ബൈന യദൈ സാ അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്സ സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന കാലം മുഅ്മിനീങ്ങളോട് സലാം പറയേണ്ടിടത്ത് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണേ എന്ന് പറഞ്ഞിടത്ത് അറിയുന്ന സ്വന്തം പാർട്ടിക്കാരോടും മാത്രം സലാം പറയുന്ന കാലം ബിസിനസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കച്ചവടം വർദ്ധിച്ചു കൊണ്ടിരിക്കും എല്ലായിടത്തും കച്ചവടങ്ങൾ വയലാണെങ്കിൽ അവിടെയും കച്ചവടം ഉണ്ടാകും റൂസാണെങ്കിലും അവിടെയും കച്ചവടം കച്ചവടക്കാരെ പിന്നെ അതൊക്കെ നിയന്ത്രിക്കാം അപ്പൊ പിന്നെ കമ്മിറ്റിക്കാർ പറയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടണില്ല എന്ന് അപ്പൊ പിന്നെ അതൊക്കെ മാറി പിന്നെ അതിന് പല പേരും വിളിക്കേണ്ടി വരും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് ഏരിയകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലം അത് വ്യാപിക്കുന്നു ഞാൻ ആലോചിക്കപ്പോ ആമസോൺ ആവട്ടെ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളാവട്ടെ ഓൺലൈൻ ഡെലിവറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണില്ലേ ഇതൊക്കെ ഭയങ്കരമായ എന്താണ് പറയാ പെരിക ഉത്തരം ഇങ്ങനെ നെക്കിയാൽ സാധനം വീട്ടിൽ എത്തുക നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ആ ദിവസം കച്ചവടം ഇങ്ങനെ വ്യാപിക്കുന്നു സദഖത യാ റസൂലല്ലാഹ് നബിയെ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് അന്ന് മക്ക എന്ന നാട്ടിൽ നിന്ന് കച്ചവടം കഴിഞ്ഞാൽ അടുത്തൊരു അങ്ങാടി കിട്ടണമെങ്കിൽ മദീന വരണം അത് ഫ്രാങ്കിൻസെൻസ് റൂട്ടാണ് കുന്തിരിക്കപ്പാത എന്ന് പറയും യമനിൽ നിന്ന് പുകപ്പിക്കുന്ന കുന്തിരിക്കണ്ടല്ലോ ബഹൂർ ഒരു മരത്തിന്റെ കറയാണത് ഒമാനിലുള്ളവർക്ക് കറിയാൻ പറ്റും ലുബാൻ എന്ന് പറയുന്ന അത് കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ അനുബിതങ്ങളൊക്കെ കൊച്ചുനാളിൽ സിറിയയിലേക്ക് പോയത് അപ്പൊ അങ്ങാടികളുടെ ഡിസ്റ്റൻസ് നോക്കണേ മക്ക കഴിഞ്ഞാൽ അടുത്ത സിറ്റി മദീനയാണ് ബദർ വരും അപ്പൊരു 300 കിലോമീറ്റർ ആയി ബദർ കഴിഞ്ഞാൽ പിന്നെ ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞാൽ മദീന മദീന കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞാൽ ഖൈബർ ഖൈബർ കഴിഞ്ഞ് വീണ്ടും ഒരു 250 കിലോമീറ്റർ പോയാൽ ഏകദേശം കേട്ടോ തൈമ തൈമ എന്ന് വീണ്ടും ഒരു 200-250 കിലോമീറ്ററാണ് തബൂക്ക് സുബ്ഹാനല്ലാഹ് അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ പോയാൽ ഹഖില് പിന്നെ അങ്ങോട്ട് ഹായില് ഇങ്ങനെ 100 കിലോമീറ്ററുടെ വ്യത്യാസം നിബിധങ്ങൾ പറഞ്ഞു ഫുഷൂ തിജാറ കച്ചവടം വ്യാപിക്കുമെന്ന് മാത്രമല്ല പെണ്ണുങ്ങൾ വരെ കച്ചവടത്തിലേക്ക് ഇറങ്ങും ഹത്താ തുഈനൽ മർഅതു സൗജഹ അല തിജാറ കച്ചവടം നടത്താൻ വേണ്ടി പെൺകുട്ടികൾ ഷോപ്പുകളിലേക്ക് വന്നിരിക്കും ഷോപ്പിംഗ് മാളുകളിൽ ട്രേഡ് സെന്ററുകളിൽ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് പെൺകുട്ടികൾ സദഖത യാ റസൂലല്ലാഹ് നബിയെ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്
وقطع الأرحام كدمب بندنغلي مرتش ماتشن نوستغل ورم കുടുംബത്തിൽ മറ്റുള്ള ആളിനോട് ഒരാൾക്ക് ഒരാളോട് സംശയം വരുന്നു അവൻ എനിക്കെതിരെ മാരണം ചെയ്തിട്ടുണ്ടോ സിഹ്ർ ചെയ്തിട്ടുണ്ടോ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റപ്പെടുകയാണ് ഇളാപ്പ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം മിണ്ടാതെയാകുന്നു മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണക്കമാകുന്നു وشهادة الزور بچايا يا نونا برني والله برأيوننا كالم ورم برأيوننا ذا نونا يانا ينالم نور والله كود برأيوم الله أنا ساتشنرتي بچا نونا برأيوننا كالم وشها وكتمان شهادة الحق ഒരുകാര്യം നേർക്കുനേരെ കണ്ട സാക്ഷിയായ ഒരാൾ ഞാനത് കണ്ടില്ല എന്ന് പറയും അയാൾ കണ്ട ആളാണ് അവൾ കണ്ടവളാണ് അവൾ കോടതിക്ക് മുമ്പിൽ വിധി പറയുമ്പോൾ സാക്ഷി പറയേണ്ട ആളാണ് എന്നാൽ അവർ സത്യസാക്ഷ്യം മൂടി വെക്കുകയും കള്ളസാക്ഷ്യം പറയുകയും ചെയ്യും വലുഹൂറുൽ ഖലം അച്ചടി ഭാഷകൾ അച്ചടിച്ചു വരുന്ന ബുക്കുകൾ പേപ്പറുകൾ മാഗസിനുകൾ വെബ്സൈറ്റുകൾ എഴുത്ത് വർദ്ധിക്കുമെന്നാണ് അതിനർത്ഥം എഴുത്ത് വർദ്ധിക്കും വാട്സപ്പ് മുതൽ എഴുതി തന്നെയാണ് മലയാളമൊക്കെ എഴുതാൻ പറ്റും ഇംഗ്ലീഷ് എഴുതിയാൽ മലയാളമാവും മലയാളം എഴുതിയാൽ ഇംഗ്ലീഷ് ആവും എഴുതന്നെയാണ് എഴുതന്നെയാണ് ഫേസ്ബുക്കിൽ കുത്തിറന്ന് അങ്ങനെ എഴുതന്നെയാണ് ഓരോരുത്തർ യാ അല്ലാ ഫഷുവുൽ ഖലം എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ ചെന്നാൽ അൽഉല കേട്ടിട്ടില്ലേ അൽഉല അൽഉലയിലാണ് ഹിജ്ർ ഉള്ളത് മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ആളുകൾ നബത്വികളായ ആളുകൾ താമസിച്ചപ്പോ അവരവരുടെ പാറക്കല്ലുകളിൽ എഴുതി വെച്ചത് നമുക്കവിടെ ഇന്ന് ചെന്ന് വായിക്കാൻ കഴിയും അന്ന് കുറച്ച് പാറക്കല്ലിലൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ അത് കൊത്തി എഴുതുന്നതുണ്ട് നേരെ അക്ഷരം കൊത്തിയെടുക്കുന്നതുണ്ട് ഒരു അക്ഷരം ചാലു പോലെ വെച്ചിട്ട് അങ്ങനെ അതിൽ എഴുതുന്നവരുണ്ട് പാറകൾ കാണാൻ കഴിയും അത് കാണാൻ പോകണമെങ്കിൽ 95 റിയാൽ ഫീസ് ഉണ്ട് അതിന് ടിക്കറ്റ് 95 റിയാലാണ് ഒരു കാലത്ത് ഫ്രീ ആയിട്ട് കിടന്ന സംഭവമായിരുന്നു അവിടെ 95 ഇപ്പുറത്ത് മദായിൻ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ജീവിച്ച മലകൾ തുരന്ന അവരുടെ വീടുകളും ഖബറുകളൊക്കെ ഉണ്ട് അവിടേക്ക് 95 റിയാൽ വേറെയും കൊടുക്കണം മൊത്തം ഒരു 190 റിയാൽ ചിലവുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കാണണമെങ്കിൽ ഇവർക്ക് അന്ന് എഴുതി വെച്ച ലിഖിതങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഫുഷുവുൽ ഖലം അങ്ങനെ പാറകളിലും തോലുകളിലും എല്ലും കഷ്ണങ്ങളിലും എഴുതി വെച്ചിരുന്നിടത്ത് നിന്നാണ് ഫുഷുവുൽ ഖലം എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യനെ വിപഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ക്രീനിൽ എഴുതുകയാണ് കമ്പ്യൂട്ടറിൽ എഴുതുകയാണ് പ്രസ്സുകളിൽ അച്ചടിക്കുകയാണ് എല്ലാം എഴുത്ത് വായിക്കപ്പെടുന്ന ഒരു ലോകം അത് മോശമായതുകൊണ്ടല്ല ഇത് അന്ത്യനാളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ഏറ്റവും ഡേഞ്ചറായത് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത് ഖത്ഉല്ലറുഹാം കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുതേ വലിയ ഫിത്നയാണെന്ന് നാടുകളിൽ വലിയ ഫിത്നയാണ് അനങ്ങ സിഹ്ർ ചെയ്യാം ഈ സിഹ്റിൻ്റെ പ്രശ്നം എന്താ അറിയോ 500 രൂപ ചിലവാവുള്ളൂ ഒരു ഉപദ്രവം ഇന്ന ആൾക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്നതോടുകൂടെ ഒരു ഇസ്ലാം എന്ന് പുറത്തു പോകും പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല കാരണം പിശാച്ചിനോട് സഹായം ചോദിക്കുകയാണ് ഈ സിഹ്ർ എന്ന് പറഞ്ഞാൽ എന്താ പിശാച്ചിനെ വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുക പിശാച്ച് തലയിൽ കയറും അപ്പോൾ ഉമ്മാക്കാകെ വേദന വരും ദേഹത്ത് ഇവിടെ വേദന ഇവിടെ അപ്പം ആ വേദന ഇങ്ങോട്ട് ഓടും ആ വേദനയുടെ കാലുക്ക് ഈ മാറുന്ന വേദന ഡോക്ടർമാർക്ക് പിടിച്ചാൽ കിട്ടൂല അതുപോലെ നിങ്ങളെ ഉമ്മ കുഴപ്പം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ വെറുതെ തോന്നുകയായിരിക്കും എന്ന് പറയും ഇവിടെ ഉമ്മാക്ക് മാരണം സംഭവിച്ചിട്ടുണ്ടാവും എന്തിന് ഒരു മനുഷ്യനെ ഉപദ്രവിക്കന്നെ ഇന്നമിന്നക്ബരിൽ കബായിർ വൻ പാപങ്ങളിൽ പെട്ട വൻ പാപമാണ് എന്ത് അസ്സിഹർ 500 രൂപ ചിലവുള്ളൂ നരകത്തേക്ക് പോയി കിടക്കാൻ ടിക്കറ്റിൻ്റെ വില 500 രൂപ ഇത് മാറണമെങ്കിൽ ലക്ഷങ്ങൾ ഇയാൾ ചിലവഴിക്കേണ്ടി വരും നല്ലൊരു ഉസ്താദനെ കിട്ടണമെങ്കിൽ സിഹ്ർ ചെയ്യാത്തൊരു നല്ല മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും അപ്പം ഇങ്ങനെ കണ്ട് അപ്പം ഇങ്ങനെ ആ ഞാൻ കാണിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ മുമ്പത്തേരും ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടാവും അപ്പോൾ ആൾക്കാർ ഇത് വലിയ മുത്തക്കിയായ കറാമത്തായി കാട്ടാൻ പോണത് എവിടെ പച്ച സിഹ്ർ ചെയ്യാണ് എന്നിട്ട് നിൻ്റെ വല എൻ്റെ ഗുരുത്തക്കേടാന്ന് പറഞ്ഞിരിക്കുക ഇസ്ലാമെന്ന് പുറത്തു പോകും പെണ്ണെ ആണേ അള്ളാഹനെ സൂക്ഷിച്ചോളൂ ഇങ്ങനെ എന്തിനായി കളിക്കണത് എനിക്കറിയില്ല
ആരും ചെയ്യരുത്. അല്ലാഹു കൊടുത്തൊരു നിഅമത്ത് അസൂയപ്പെടേ. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു നീ ഓൻ്റെ മകനെ ഈ ജോലി കൊടുത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, നിനക്ക് പിടിക്കാതിരിക്കണം. നീ അല്ലാഹുവിൻ്റെ അധികാരത്തിൽ ഇടപെടല്ലേ? അത് അല്ലാഹു തീരുമാനിച്ചു കൊടുത്ത് നിനക്ക് പിടിക്കണമെന്നുണ്ടോ? അല്ലാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കൂലേ, അല്ലാഹു തിരിച്ചെടുക്കൂലേ? അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇടങ്ങേറാക്കുക. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, ചില ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഉറങ്ങിയാൽ ഉറക്കം വരില്ല, പേടി സ്വപ്നം കണ്ട് എണീറ്റ് ഓടും. അപ്പോൾ എന്താ കടക്കൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ട് തിരികെ വെച്ചിട്ടുണ്ടാവും, അല്ലെ കട്ടിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെ വീടിൻ്റെ തറപ്പണി നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ കുഴിച്ചിട്ടുണ്ടാവും വിളവന്മാർ. ഇതൊക്കെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പറഞ്ഞൊരു ഇവിടെ തുറന്ന സാധനം കിട്ടുമെന്ന് പറയും. എന്ത് ഈ ചെയ്യുന്ന ആൾക്കാരുടെ നഷ്ടം എത്രയാണ് റബ്ബേ! ഇവർ ഖബറിൽ പോയി കിടക്കണ്ടേ? ഇവരുടെ ജനാസ മുസ്ലിം അക്ബറിൽ തന്നെ മറവായണോ? ഇമാതിരി അക്ബറുൽ ഖബായിർ ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ പേടിയായി പോവാൻ. പിശാച്ചിന്റെ ഉപദ്രവം പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, അത് ചെയ്യൽ ഹറാമാണ്, ചെയ്യിപ്പിക്കൽ ഗുരുതരമായ ഹറാമാണ്. ഇതൊക്കെ ചെയ്തവരോട് പോയി മാപ്പ് പറയേണ്ടി വരും. എടി ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, എനിക്ക് മാപ്പാക്കി തരണേ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ ഒരു രസാന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ണുനീരൊഴിയുന്ന ഓരോ കണ്ണുനീരിനും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞ് നിങ്ങളുടെ നന്മകൾ അവരെടുത്ത് വാങ്ങിക്കും. നിങ്ങളെടുത്ത് എന്നിട്ടും തീരൂല. അപ്പൊ അവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിലേക്ക് അള്ളാഹു ഇട്ടുതരും. തുമ്മ യുറുമാ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് പിടിച്ചൊരു ഏറായിരിക്കുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. സംഭവിച്ചു പോയ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഈ പരിപാടി ലൈവ് പോകുന്നുണ്ട്, പോയാൽ ലൈവ് ഉണ്ടല്ലേ. ആരെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കേട്ട് നന്നാവുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാനൊരു അവസരമാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളി. സിഹ്ർ ചെയ്യരുത്, മാരണം ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, അതിന് കൂട്ടു നിൽക്കരുത്, സഹായിക്കരുത്. ഉപദ്രവമാണ്, മനുഷ്യരെ ഉപദ്രവിപ്പിക്കുക, എന്നിട്ട് കണ്ട് സന്തോഷിക്കുക. ഒരാളുടെ ഉപദ്രവം കണ്ട് എന്ത് രാക്ഷസിയാണ്, രാക്ഷസനാണ് ആ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ പെടഞ്ഞ് പെടഞ്ഞ് അസുഖം വന്ന് ബുദ്ധിമുട്ടാവുന്ന കണ്ട് ചിരിക്കേ, നിങ്ങൾ എന്ത് മനുഷ്യനാണോ? നിങ്ങളുടെ കൽബിൽ ഹൃദയം തന്നെയാണോ നെഞ്ചിനുള്ളിലുള്ളത്, അല്ലെ കല്ലാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന് നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഏത് ജാതിക്കാരനാവട്ടെ, അവർക്കൊരു നന്മ വന്നാൽ അൽഹംദുലില്ലാ, അവര് രക്ഷപ്പെട്ടല്ലോ, ഇതല്ലേ വിചാരിക്കേണ്ടത്? അവർക്കൊരു മകന് ജോലിയായ അൽഹംദുലില്ലാ, ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ, ഇനി അവരെ നോക്കണ്ടല്ലോ നാട്ടുകാര്, അൽഹംദുലില്ലാ. അവർക്കൊരു വീടായല്ലോ, അൽഹംദുലില്ലാ. അങ്ങനല്ലേ ചിന്തിക്കേണ്ടത്? നമ്മൾ അസൂയയിൽ ജീവിക്കുകയാണ്. ഈ മരി ഇന്നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കാൻ പോകുന്ന ഈ തടിയുമായി നടക്കുമ്പോ അസൂയ. അങ്ങനെ വീട്ടുകാരെ വീട്ടുകാരെ കണ്ടുകൂടാതെയാകുന്നു, സംശയമാകുന്നു, പോരാകുന്നു, ദേഷ്യമാകുന്നു, കണ്ടാൽ മിണ്ടാതെയാകുന്നു. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റല്ലേ? നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ നിന്നുകൊടുക്കണേ. നാവുണ്ട് എന്ന് വിചാരിച്ച് ഒരു ഒരു പ്രശ്നമുണ്ടാകുമ്പോ കത്തിച്ച് കത്തി കയറല്ല വേണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിനോടുകൂടെ പറയാണ്. ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് എഴുതാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, മനുഷ്യന്മാരും ഉണ്ടാവും, അരുസ്താന്മാരുണ്ടാവും, നാടന്മാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിത്തിന നടക്കുമ്പോൾ, ഒരു കലാപം നടക്കുമ്പോൾ, ഒരു സംഘട്ടനം നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് ഹറാമാണെന്നാണ് മസല. അങ്ങനെ ഒരു കലാപം ഒരു നാട്ടിൽ നടക്കുമ്പോ അവിടെ ആയുധം വിൽക്കുന്നത് കടുത്ത ശിക്ഷയാണ്, ഹറാമാണ്. എന്താ അർത്ഥം? ഒരു വിഷയത്തെ കത്തിക്കല് ഇവരോടെ അല്ലേ, കൊലപാതകം കൂടൂലേ? ഇതുപോലെ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാത്തത് കൊണ്ടല്ല. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കനിവോടുകൂടെ നമ്മൾ തരണം ചെയ്യണം, തരണം ചെയ്യും ഇതിനില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രശ്നങ്ങളെ കത്തിച്ചു കയറ്റരുത്, ആ പ്രശ്നങ്ങളെ മൂർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. ഒരുപക്ഷേ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാൽ തീരുന്നതായിരിക്കും ഈ വിഷയം. നിങ്ങളൊന്ന് എഴുതാം.
ഇല്ലാതിരുന്നാൽ ഈ വിഷയം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിങ്ങൾ കയറി പറയുകയും എന്തെങ്കിലും കമന്റ് പറയുകയും വേദനിപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ചെയ്യുന്നതോടുകൂടെ ഉണങ്ങാനിരിക്കുന്ന മുറിവുകൾ ആഴത്തിൽ നോവുകളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഒരു കലാപം നടക്കുമ്പോൾ ആയുധം വിൽക്കുന്നത് ഹറാമായ പോലെ ഒരു പ്രതിസന്ധിയിലൂടെ ഉമ്മത്ത് കടന്നു പോകുമ്പോൾ പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും ആക്ഷേപിച്ചുകൊണ്ടും എഴുതുന്നത് ആയുധം വിൽക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനെ പ്രശ്നങ്ങൾ തുടങ്ങിവെക്കാനും കത്തിക്കാനും ആളുകൾ ഒരുപാടുണ്ട്. അത് കെട്ടണക്കാൻ ആളുകൾ ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാകൂ. നല്ലവണ്ണം പാടുപെടേണ്ടി വരും. ഒരു നാട് പരസ്പരം വൈരാഗ്യത്തിലും ശത്രുതയിലും തമ്മിൽ അടിച്ച് പള്ളിയും മദ്രസയും ഓഹരി വെച്ച് മഹല്ലുകൾ തമ്മിൽ ജനങ്ങൾ കണ്ടാൽ മിണ്ടാതെ അടിപിടി കൂടി പിരിഞ്ഞു നടക്കാൻ ഒരു മനുഷ്യന്റെ വൃത്തികെട്ട നാവ് മതിയാവും. പക്ഷേ അത് നന്നാക്കി എടുക്കാൻ ആയിരം നാവുകൾ വന്നാലും സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നങ്ങൾ ഉള്ളിടത്തത് ശാന്തമാക്കാൻ നോക്കി. അൽ ഫിത്നതു മിന ശൈത്വാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകൾ എഴുതുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുറിവുകളെ ആഴത്തിൽ വീണ്ടും കീറി മുറിക്കുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദയവ് ചെയ്തൊന്ന് മിണ്ടാതിരിക്കണേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മിണ്ടലുകൾ കാരണം ആ മുറിവ് കൂടുതൽ വലുതാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിപത്താണ്. നിങ്ങളുടെ നാവും പേനയും ഒന്ന് പൂട്ടിവെച്ചാൽ തീരുന്ന പ്രശ്നമേ ലോകത്തുണ്ടാകൂ. പക്ഷേ നിങ്ങളതിന് ഒരുങ്ങാതെ കത്തിക്കുകയും ക്ലിപ്പുകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഒരുമയെ നശിപ്പിച്ചു കളയരുതേ. അള്ളാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ലാഭങ്ങളെക്കാൾ വലുതാണ് എന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹ്ദത്ത്, ഉമ്മത്തിന്റെ ഒരുമ. അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റ്ലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ. അൽ വഹ്ദ, ഒരുമയാണ് യദുല്ലാഹി അലൽ ജമാ. നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ. അവിടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത്. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒരു മരുമകള് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ, എനിക്കൊരു മോളാണ് വരുന്നത്. ഒരു മോള്, അവള് നിങ്ങളുടെ ശത്രുവല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണിട്ടി, മക്കള് ഭാര്യയെ സ്നേഹിച്ചാ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല. ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ. ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക? ഉമ്മൻ്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ? അപ്പൊ ഉമ്മ തോന്നുന്ന ആ കുട്ടീനെ സ്നേഹിച്ചുകൊണ്ട് ഇനി നിന്റെ ഉമ്മാനോടൊന്ന് സ്നേഹം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഒരു കുറവുപ്പുറത്ത് വരൂല. ഉമ്മയോട് ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ജ്യേഷ്ഠനോടും പെങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാണ്. ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല. നമ്മളങ്ങനെ ഇന്ത്യക്ക് അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ. എന്നിട്ട് കുസ്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക, ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കുക, പൊന്നാര പെണ്ണുങ്ങളെ, അമ്മായിമാരെ, എത്ര കൊണ്ടുവന്ന അങ്ങക്ക് വയറെന്നറിയോന്ന് പറഞ്ഞേരി. ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഒരു വീട് പണി നടക്കുമ്പോൾ, ഒരു കുടിയിരിക്കരുത്, നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരിക എന്ന് പറഞ്ഞെന്നാണേ. ലൻ യംലഅ അഫാഹു ഇല്ല തുറാബ്, വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കണ്ടോൻ്റെ പൊരയിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത്? നോക്കി നിൽക്കരുത്. അവൾ കൊണ്ടുവന്നില്ല, മരുമോളെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക. അവളെ സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, പണം കൊടുത്ത്, മഹർ കൊടുത്ത്, ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ, സ്വർണം വെള്ളി എന്നൊക്കെ മഹർ കൊടുത്ത് സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇല്ല. നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക ഇപ്പോൾ പരിപാടി. അത് ശരിയച്ഛനെതിരല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതേ മനസ്സിൽ വിചാരിക്കുക, പുതിയാപ്പിള തറട്ട് ചുമര് വെക്കും, വാർപ്പും ചിലപ്പോൾ കഴിച്ചുവിടും, പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണമെന്നാ. പൊന്നാര ചെറുക്കന്മാരെ, നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട്, അല്ലെങ്കിൽ വല്ല പീടിയ കൊലയെങ്കിലും കടന്നുറങ്ങിക്കോളി. ഇജ്ജത്തില്ലാതെ നമ്മൾ തറ കിട്ടുക, എന്നിട്ട് ബാക്കി ഓളെ പെരയുന്നു, ഫ്രിഡ്ജ് ഓളെ പെരയുന്നു, കട്ടിൽ ഓളെ പെരയുന്നു,
ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളെ, ഓസിക്ക് കണ്ടു വെക്കണ്ട, അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാരന്നോളി. മറ്റേതൊക്കെ അസൂയയാണ്, കിട്ടുന്നൊന്നും മതിയാവില്ല. എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയും ഓളെ കൈ വരുന്ന കൊണ്ടുവന്നല്ല, അതിന് ഉറപ്പുണ്ടാവില്ല, എനിക്ക് അപ്പോഴേ ഉറപ്പാണ്. അപ്പം അങ്ങനെ പോരാ അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ. ഇങ്ങനെ പോരാ പോരാ പോരാന്നും പറഞ്ഞ് നടക്കുക നമ്മൾ. ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ്. ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് അവളൊരു മോളാണ്. പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ്. പെണ്ണെ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ആ സ്നേഹത്തിൽ കഴിയേണ്ട വീടാ. അമ്മായിമ്മപ്പോരും വേളയമ്മപ്പോരും നാത്തൂമ്പോരും ആയിട്ട് ഇങ്ങനെ മരിക്കോളെ ഇടങ്ങാറായി ആണ് മരിക്കുക. ഇതന്നെ മരിക്കോളെ സമാധാനം ഉണ്ടോ? ഇല്ല. എന്തിനാ പെണ്ണുങ്ങളെ കൽബ് നടക്കണ്ട് എടുത്തു മാറ്റി? ആദ്യ ആർത്തി ഉണ്ടല്ലോ, പോരാ പോരാ. ആർത്തിയുള്ളവർക്ക് കിട്ടുന്നല്ല, അതാണ് അത്ഭുതം. ആർത്തിയുള്ള ഒരു ആർത്തിയോടുകൂടെ മരിക്കുക എന്നല്ലാണ്ട് കിട്ടൂല, മതിയാവൂല. അതുകൊണ്ട് നിർത്തിവെക്കേ. മൻ അൻ വഹാചിൻ, നമുക്ക് പലരും തരണം എന്ന് തോന്നല് അത് വേണ്ട. അള്ളാഹിനോട് ചോദിക്കും, പടച്ച തമ്പുരാൻ ഹലാലായ വഴിക്കുള്ള കൊണ്ടുതരും നമ്മുടെ കൈകളിൽ. അതിൻ്റെ പേരിൽ കുടുംബം തെറ്റല്ലേ? ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റുക. കല്യാണത്തിന് മുമ്പന്നെ തെറ്റുണ്ടല്ലോ. ഒരു പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണത്തിന് ഒരു പെണ്ണിനെ കല്യാണത്തിന് പുതിയണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളെ പറ്റിയെന്ന് വരും, ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ അറിയിക്കും, ഞങ്ങൾ ആ കുട്ടിനെ എന്നാൽ കാണാൻ വരുന്നുണ്ട് കേട്ടോ, എപ്പോൾ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക് അല്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് വരാം. ഓക്കെ. അപ്പോൾ ഈ എത്ര ആൾ വരും? ഞങ്ങളൊരു ബസ്സിനാണല്ലോ. ഒരു ബസ്സിനൊന്നും ആരും പോവല്ലേ? ഒരു ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിൽ 4 ആൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ. എന്നിട്ട് വിഷയം അതല്ല. അവർ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിനെ കാണാൻ പോണ പുതിനുകൾ കേട്ടോ, ഓരോ വിഷയം. അപ്പൊ ചായക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പെണ്ണ് സാധു പുതിയണ്ണ് അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത്. ഓൾ എന്തോ ചായ വെള്ള കയറ്റി വരുമ്പോ ഈ കൂട്ടത്തിൽ ഒരു കോലല്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും. നീച്ചോ? അപ്പൊ മറ്റോള് നീച്ചു. അവളോട് ഓള് പറഞ്ഞേക്ക്, അവള് നീ ചാറ് ഈ ഒഴിച്ചു വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു മുറുക്ക് കുടിച്ചിട്ട് പോയാൽ പെരക്കാർക്ക് സമാധാനം. ആർക്കാ പിന്നെ കുടിപ്പിക്കുക? എന്നിട്ട് വരി വരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് നല്ല ഓടുക. എന്നിട്ട് ഈ പുരക്കാരിങ്ങനെ ഇളിഞ്ഞു നിൽക്കുക, നമ്മളിപ്പോൾ ആർക്കിതൊക്കെ ഉണ്ടാക്കിയത്? ഇതിലേതോ സ്വന്തം കണ്ണാടി ഒന്ന് കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് അവളെ പറ്റി മനസ്സിലാവും. അവളെ പറഞ്ഞ ഈ കുട്ടിക്ക് ചൊറുക്കില്ല. എന്നിട്ട് ആ പുരക്കാരോടൊരു മാന്യമായിട്ട് ചായ കുടിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലേ, ചായ കുടിക്കുക. എന്നിട്ട് പറയാം, ഞാൻ വിവരം ഒരു 4 ദിവസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞ് പോന്നാ പോരെ. ആ പുരക്കാരടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങി ഓടുക. ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയുമോ ജീവിതത്തിൽ? ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും? ചോദിക്കൂലേ, ഉമ്മ ഇന്നവൾക്ക് പറ്റിയില്ലല്ലേ, ഇവർക്കും പറ്റിയില്ലല്ലേ, ഇനി ഇന്ന ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, എനിക്കിനി ഒരു ജീവിതമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം. ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ? ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പം തന്നെ ഫിത്തന ഉണ്ടാക്കി പോരാ, പിന്നെ അങ്ങനത്തെ പോരൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ? അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ പെണ്ണുങ്ങളെ, ഖതീഅത്തുർഹാം, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ്, ചെയ്യരുത്. ദുആവിന് ഉത്തരം കിട്ടൂല. പുണ്യനബി പറയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതീഅർറഹീം, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, നബിയുടെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം. അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ നാടുകളിലെ എങ്ങനെയൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട് NH, സംഭവം ശരിയാ. പക്ഷെ നമ്മൾ പുരയ്ക്ക് പോകാനുള്ള NH കാലാകാലങ്ങൾ തന്നെ ഒരു വണ്ടി തിരിയാനും കഴിയില്ല, തിരിക്കാനും പറ്റൂല. എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക, അതൊന്ന് ഇങ്ങോട്ട് മാറ്റിക്കുത്തി ഒരു ഒരു ചാണ് വിട്ടുകൊടുത്താൽ ഒരു വണ്ടിക്കയിൽ തിരിയാൻ പറ്റും. അസൂയ ഒരു നടന്നാണ് പോയാൽ മതി. ഇത്രയും കാലം ഇപ്പോൾ വണ്ടി പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത്, ഇന്നാളെ ഇന്നലെ മിഞ്ഞാന്നല്ലേ ഇപ്പം വഴിയുണ്ടായത്, ഒരു അങ്ങനെ സൂയിക്കേണ്ടതാണ്. ഇതൊക്കെ അസൂയയാണ് മക്കളെ, അസൂയയാണ്. ഇതൊന്നും അള്ളാഹുക്ക് പൊരുത്തമല്ല. നമ്മളൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കി. നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സുമൊക്കെ ഒന്ന് വിശാലമാവട്ടെ. നമ്മുടെ വഴികളപ്പം വിശാലമാവും.
നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചാണ് ഷുഹ്ഫുൻ മുതാ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബൈന യദൈസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ ഖിയാമത്തിന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. തസ്ലീമൽ ഖാസ്, സ്വന്തക്കാരോട് മാത്രമുള്ള സലാം പറച്ചിൽ. കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, കള്ളസാക്ഷ്യം പറയുന്നത്, നല്ല കാര്യങ്ങളെ നല്ല സാക്ഷ്യം സത്യസാക്ഷ്യം മറച്ചു വെക്കുന്നതും. പിന്നെ പറഞ്ഞു ഖലം, എഴുത്ത് വർദ്ധിക്കുന്നതും അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ അങ്ങ് സത്യം പറഞ്ഞു, നബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഇന്ന മിൻ അഷറാതി സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് അൽ ഫുഹ്ഷു വത്തഫഹ്ഷ്, മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും മോശമായ ഇമോജികൾ വിടുന്നതും മോശമായ ഐക്കണുകൾ വിടുന്നതും മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത്, ഇതൊക്കെ ഫുഹ്ഷാണ്. നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദ് നിഫാസിൻ്റെ ബാബൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് വല്ലാണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തരുത്, അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക. അതൊക്കെ ഒരു അതിലേക്കൊരു ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇസ്സത്തും ഇഫ്ഫത്തും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ പച്ചയായി പറയാൻ പറ്റില്ല. നമ്മൾ ഫിഖ്ഹിൻ്റെ ബാബിൽ പറയുന്ന മസലകൾ, ഹൈദ് നിഫാസിൻ്റെ മസല, ഗുളി വാജിബാകുന്ന ഫർദൊക്കെ മൈക്കിൽ പറയാൻ പറ്റുമോ? പറ്റൂല, അത് മോശമാണ്. ഒരാൾ പറഞ്ഞു വ്യഭിചാരത്തെ കുറിച്ച് മാത്രമേ അത് പറഞ്ഞോടെയാണ്. ഞാൻ പറഞ്ഞു വ്യഭിചാരത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ പിന്നുള്ള കേൾക്കണോലും ഇതെല്ലാം ആലോചിച്ചിരിക്കുക, അത് എന്തൊരു മോശമാണ്. അവരെ പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത്, അതിനെ ഇടക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അത് മാത്രം പറയാൻ പറ്റില്ല. ഇന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെ പറ്റി പറയുന്ന കോമഡി, വലിയ കോമഡി അല്ലേ, അത് പറയുമ്പോൾ മനുഷ്യന്മാർ ചിരിക്കുക. വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ്. അതിനാണ് ഇഫ്ഹുഷു വച്ചഫാഹുഷ് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് പുണ്യ നബി സല്ലല്ലാഹു. എന്തിനെന്നറിയോ, നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത്, അത് നമുക്ക് ഓർമ്മ വേണം. മാതാപിതാക്കൾ, മക്കള്, വീട്ടില് ഒക്കെ ആ ഒരു സൽചിന്തകൾ നമുക്ക് കൈമാറാൻ കഴിയണം. അള്ളാഹു താല നമ്മുടെ സജ്ജനങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ. അൽ ഫുഹ്ഷു വത്തഫഹ്ഷു, ചില റിവായത്തിൽ ഫുഹ്ഷു വത്തഫാഹ്ഷ്, ഇതെല്ലാം അന്ത്യനാളിലേക്ക് നീങ്ങുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങളിൽ അസുഖങ്ങളാണ്, അടയാളങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഒരു വഴിക്ക് വരുന്നു, ലാ തഖൂമുസ് സാഅ ഹത്താ യുംതറന്നാസു മതറൻ അമ്മ വലാ തുംബിതുൽ അർളു ഷൈആ. ഒരുപാട് മഴ പെയ്യും, മതറൻ അമ്മൻ, കുത്തിച്ചൊരിയുന്ന മഴ, 150 മില്ലിലിറ്റർ ഒക്കെ മഴ. വലാ തുംബിതുൽ അർളു ഷൈആ, ഒരു കൃഷി നടക്കൂല. മഴ നല്ലോണം പെയ്തിട്ടുണ്ട്, ഒരു കൃഷിയും നടക്കൂല. അങ്ങനത്തെ മഴ അത് അല്ലാഹു നൽകുന്നത് പരീക്ഷണങ്ങളാണ്, നിങ്ങളുടെ കർമ്മങ്ങളുടെ ശിക്ഷകളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളപ്പൊക്കം കഴിഞ്ഞു പോയത്, കടലാക്രമണങ്ങൾ ഉണ്ടായത്, കൊറോണ വന്നു പോയത്, ഒന്ന് കഴിഞ്ഞാലൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, നമ്മളും പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ഇതൊക്കെ വെറുതെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഓരോ വെള്ളത്തുള്ളിയും ഇറങ്ങുന്നത് അല്ലാഹുവിനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഭൂമിയിലേക്ക് വീഴുന്ന ചെടികളുടെ ഇലകളുടെ എണ്ണം അല്ലാഹുവിനറിയാം എന്ന് വിശുദ്ധമായ ഖുർആൻ. മഴ പെയ്യുന്ന ഓരോ മഴത്തുള്ളിയുടെയും കനം എത്രയാണ് അല്ലാഹുവിനറിയാം.
പക്ഷേ വല തുമ്പിത്തുല്ലർളു ഷൈആ കൃഷിയില്ലാത്ത കാലം വരും എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിമഴ കൊണ്ട് അതിവർഷം കൊണ്ട് അതിവർഷം ഉണ്ടാകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എത്ര വീടുകൾ പൊളിഞ്ഞുപോയില്ലേ, എത്ര വാഹനങ്ങൾ നശിച്ചുപോയി, എത്ര കച്ചവട സ്ഥാപനങ്ങൾ പൊളിഞ്ഞു, എത്ര നാടുകൾ ബുദ്ധിമുട്ടിലായി. നമ്മുടെ സ്കൂളുകളിൽ ക്യാമ്പിൽ കിടന്നതൊക്കെ മറന്നോ നമ്മൾ? നമ്മുടെ റോഡുകളൊക്കെ ബ്ലോക്കായില്ലേ, നാനാ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാതെ. അതൊക്കെ ആ സമയത്തൊരു ന്യൂസാണ്, പിന്നെ നമ്മളങ്ങ് മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. തബൂക്കിൽ ഞങ്ങളൊരു കോട്ട സന്ദർശിച്ചു മിനിഞ്ഞാന്ന്. ആ കോട്ടക്കുള്ളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നിബിദങ്ങൾ പറഞ്ഞൊരു ഹദീസ് അവിടെ സൗദി ഗവൺമെൻറ്റിന് വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നുബൂഅത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദ പ്രൊഫസി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിദങ്ങളുടെ പ്രവചനം എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം അതാണ്, അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷുകാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. എന്താ പ്രവചനം എന്നറിയോ? തബൂക്കിലേക്ക് നബിദങ്ങൾ വന്നിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ മഴയില്ലായിരുന്നു, ചൂടുള്ള ജൂൺ മാസത്തിലാണ് തബൂക്ക് യുദ്ധം നടന്നത്. യുദ്ധമല്ല, അവിടെ ക്യാമ്പ് ചെയ്തു, യുദ്ധം നടന്നില്ല. ശത്രുക്കൾ ചിന്ന ഭിന്നമായി, അവരൊരിക്കലും യുദ്ധത്തിന് വന്നില്ല. നബിജനങ്ങൾ സുരക്ഷിതരായി തിരിച്ചു പോന്നു. അപ്പോൾ അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം തങ്ങൾ പറഞ്ഞു, നാളെ നിങ്ങൾ തബൂക്കിൻ്റെ ഉറവയുടെ അരികത്തേക്ക് നിങ്ങളെത്തും. ഞാൻ എത്തുന്നവരെ ആരും അവിടെ പോയി വെള്ളം കുടിക്കരുത്, ഞാൻ എത്തിയിട്ട് പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി. അപ്പം രണ്ടാൾ മുമ്പിലോടി, അവർ ചെന്നിട്ട് അവരുടെ അമ്പൊക്കെ ഉപയോഗിച്ചോടെ കുത്തി ഇങ്ങനെ വെള്ളം കൂടുതൽ വരുമോ നോക്കി, മണ്ണിൽ ഇങ്ങനെ കുത്തി നോക്കി. അവർ രണ്ട് ദിവസം മുമ്പ് അവിടെ എത്തി. അങ്ങനെ തങ്ങളതറിഞ്ഞു. തങ്ങൾ പറഞ്ഞില്ല ഞാൻ എത്തുന്നവരെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ഇതിൽ പോരുതാണ് അതിൽ തന്നെ പോവുള്ളൂ. അപ്പോൾ അവർക്കൊരു ആവേശം കൊണ്ട് കൗതുകം കൊണ്ട് ചെയ്തതാണ്. തങ്ങൾ പറഞ്ഞു, കുഞ്ചുമാ തബൂഖാനിഹ മുന്തു യൗമൈൻ തബൂഖാനിഹ, നിങ്ങൾ ഇന്നലെ രണ്ട് ദിവസം മുതൽ ഇതിങ്ങനെ അമ്പുകൊണ്ട് കുത്തി ഇങ്ങനെ കുഴിക്കായിരുന്നല്ലേ വെള്ളം കൂടാൻ വേണ്ടി. ഇപ്പം എന്തായി, അവർക്ക് പോലും കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കൈയും മുഖവും ഒന്ന് കഴുകട്ടെ. അവിടുന്ന് ആ കുറച്ച് വെള്ളം, അവിടുന്ന് തങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട്, വെള്ളം എടുത്ത് നബിതങ്ങൾ കൈയും മുഖമൊക്കെ കഴുകി. അതിലങ്ങ് വെള്ളം കൂടാൻ തുടങ്ങി, അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. യാ അല്ലാഹ്. സ്വഹാബികളൊക്കെ 30,000 സ്വഹാബിമാരുണ്ട്. ഒരു യുദ്ധത്തിനും അങ്ങനെ തങ്ങളുടെ കൂടെ സൈന്യം അത്ര കൂടുതൽ പോയിട്ടില്ല, തബൂക്കിലേക്കല്ലാതെ. 30,000 ആളുകൾ വെള്ളം കുടിച്ചു, രണ്ടാൾക്ക് കുടിക്കാൻ കിട്ടാത്ത വെള്ളം. ആ കിണർ ഇന്നും അവിടെ ഉണ്ട്, അവിടെ ഈ കോട്ടയുടെ സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കിണർ. യാ അല്ലാഹ്. എന്നിട്ട് തങ്ങൾ മുആദ് എന്നവരോട് പറയാണ്, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, യാ മുആദ് മുആദേ ലൗ താലത് ബിക്കൽ ഹയാ, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് കാലം ജീവിക്കാൻ ആയുസ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ തബൂഖിന്റെ പ്രദേശങ്ങൾ ജിനാന, അല്ലാഹു തോട്ടങ്ങളാക്കി ഒരുപാട് കൃഷിയിടങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞത് 1400 കൊല്ലം മുമ്പ്, നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഉള്ളിക്ക് ക്ഷാമം വന്നിരുന്നല്ലോ ഇവിടെ. അന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉള്ളി കൊടുത്തയച്ചിരുന്നു, തബൂക്കിലെ ഉള്ളി. തബൂക്കിലിപ്പോൾ ഗോതമ്പ് കൃഷി, ഓറഞ്ച്, മുന്തിരി, എല്ലാ പഴവർഗ്ഗം. രണ്ട് കമ്പനികളാണ്, ഒന്ന് അഡാക്കോ, മറ്റൊന്ന് എന്താണ് പേര്, ടാഡ്കോ. ഒന്ന് ടാഡ്കോ, മറ്റൊന്ന് വേറെ കമ്പനി കൂടെ അല്ലേ, ഒന്ന് ടാഡ്കോ. ഇപ്പോൾ തബൂക്കാരിങ്ങനെ വായിൽ പറയുണ്ടാവും, ചിലപ്പോൾ കോയൽ വരുന്നുണ്ടോ. ആസ്ട്ര, അതുപോലെ ടാഡ്കോ, രണ്ട് കമ്പനികൾ 100,000 ഹെക്ടറുകൾ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തബൂക്കിനെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സൂം ചെയ്താൽ കൃഷിയിടങ്ങൾ കാണാൻ കഴിയും. ഞങ്ങൾ പറഞ്ഞു, മുആദേ കുറേ കാലം കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തോട്ടങ്ങൾ വരും കേട്ടോ. നമ്മൾ ഹക്കലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, തബൂക്കിലൊക്കെ ഐസ് വീഴുന്ന പ്രദേശത്തു കൂടിയാണ് ആ യാത്ര. ഇന്നലെ രാത്രിയിൽ, മിഞ്ഞാന്ന് രാത്രിയിൽ കടന്നുപോയി.
പതിനഞ്ച് കിലോമീറ്ററോളം ഒരു ഭാഗം മുഴുവൻ ഈ ടാഡ്കോയുടെ അതുപോലെ തന്നെ ആസ്ട്രയുടെ തോട്ടങ്ങളാണ്. കൃഷി മരുഭൂമിയിൽ കൃഷി, അള്ളാഹുവിടെ വെള്ളം കൊടുത്തു. പിന്നെ തങ്ങളൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, ജിദ്ദയിലൊക്കെ ഭയങ്കര മഴ പെയ്തില്ലേ കഴിഞ്ഞ ദിവസം. അറബ് നാടുകൾ ഒരു കാലത്ത് നല്ല നല്ല തോട്ടങ്ങളായിരുന്ന പോലെ അറബ് നാടുകളിൽ തോട്ടങ്ങളും കൃഷികളും പുഴകളും അരുവികളും ഒഴുകുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിൻ്റെ മുമ്പ് വരും. അവിടങ്ങളിൽ മഴവർഷം വർദ്ധിക്കും, കാലാവസ്ഥകൾ മാറിവരും. ഉണങ്ങിയ മരുഭൂമിക്ക് പകരം ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളായി അറബ് നാടുകൾ മാറാതെ അന്ത്യനാൾ സംഭവിക്കില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വദഖത്തെ യാ റസൂലല്ലാ, നബിയെ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. മുആദ് റളിയല്ലാഹുവിൻ്റെ ഹദീത്ത് ആ കോട്ടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീത്ത്. പുണ്യ നബി തങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വലിയ നഗരമാണതിപ്പോൾ, മാഷാ അല്ലാഹ്. അന്നവിടെ പറയുമ്പോൾ ഒരാൾക്ക് കുടിക്കാനുള്ള വെള്ളം ആ തുബൂക്ക് കിണറ്റിലില്ല, ആ ഉറവയിലില്ല. ഇന്നവിടം ഇഷ്ടം പോലെ വെള്ളം, ഭൂഗർഭ ജലങ്ങ് വർദ്ധിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദഖ്തറബ സമാനു ലം തഖദ് റുയൽ മുസ്ലിമി തഖദിബ്. സത്യസന്ധമായ സ്വപ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ചില സ്വപ്നങ്ങൾ കണ്ടതുപോലെ പുലരും. ഉമ്മക്ക് അസുഖം വരുന്നു, ഉമ്മ മരിക്കുന്നു, ഇത് കണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു. ചിലർ അങ്ങനെ പറയും, എന്തോ എൻ്റെ കുട്ടിക്കൊരു അസുഖം വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയണത് കുട്ടിക്ക് ഇന്ന അസുഖമുണ്ടോലോ. ലാ ചക്കാലം തഖദ് റുയൽ മുഅ്മിനി തഖദിബ്. മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം ഒരിക്കലും കളവാകില്ല, അത് സത്യമായി പുലരും. അങ്ങനത്തെ സ്വപ്നങ്ങൾ നമ്മളും നമ്മുടെ മക്കളൊക്കെ നിരന്തരമായി കാണാൻ തുടങ്ങുമ്പോൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി വരുന്നതും ലോകം അതിൻ്റെ അവസാന സമയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ അടയാളമാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയെ, അങ്ങ് പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണല്ലോ നബിയെ. ലാ തഖൂമുസ് സാഅ ഭൂമിയിലെ നല്ല മനുഷ്യന്മാർ മരിച്ചുപോയി കൊണ്ടിരിക്കും അത്രേ. ഭൂമിയിലെ നല്ല മനുഷ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കും. ഒന്നിനും പറ്റാത്ത ചില ആളുകളാണ് പിന്നെ ബാക്കിയുണ്ടാവുക. ഒരു നന്മ എന്താണെന്ന് അറിയില്ല, നന്മ അറിയാത്ത, തിന്മയെ തിന്മയാണെന്ന് പോലും അറിയാത്ത, തിന്മയെ ചെയ്യരുത് എന്ന് നിരോധിക്കാത്ത, തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താത്ത, നന്മകളൊന്നും അറിയാത്ത ആളുകൾ മാത്രം ഇവിടെ ബാക്കിയാകുന്നിടത്താണ് അല്ലാഹുവിൻ്റെ അപാരമായ ശിക്ഷകൾ ഇറങ്ങുന്നതും. യജൂജും മജൂജും മസീഹുദ് ദജ്ജാലും ദാബ്ബത്തുൽ അർളും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതും നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതും സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലഹിസ്സലാം കാഹളം മുഴക്കുന്നതും ഇതെല്ലാം സംഭവിക്കുന്ന സമയം അതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടായി. നമ്മുടെ നിസ്കാരങ്ങൾ അഞ്ചു നേരത്തേത് കൃത്യമായും സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിർവഹിക്കുകയും നമ്മുടെ നാവുകൾ സത്യം പറയുകയും നമ്മുടെ ഹൃദയങ്ങൾ ആരോടും ഒരു വെറുപ്പില്ലാത്ത, ആരോടും ഒരു വൈരാഗ്യമില്ലാത്ത, ആരോടും പ്രതികാരം ചെയ്യണം എന്ന തോന്നലില്ലാത്ത, നിരുപാധികം നമുക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാലും വല ബനൂൻ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ രക്ഷപ്പെടാൻ കഴിയുന്നത് നിസ്കാരം നോമ്പ് മാത്രം പോരാ, ഒരാളോടും വെറുപ്പില്ലാത്ത ഹൃദയം വേണമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു പത്ത് സെക്കൻഡ് സമയം നിങ്ങളോട് ഞാൻ വാങ്ങിക്കാം. പത്ത് മിനിറ്റ് അല്ല, ഒരു മിനിറ്റ് അല്ല, പത്ത് സെക്കൻഡ്. റെഡി ആയോ? എല്ലാം റെഡിയാണല്ലേ, റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്.
കൽബ് എവിടെയാണ്? ചെസ്റ്റിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ? ഇടതുഭാഗത്ത് അല്ലേ. നമ്മൾ അള്ളാഹു അക്ബറും തക്ബീർ ചൊല്ലുമ്പോൾ ഒരല്പം നേരെ ഇങ്ങനെ വെക്കാതെ നെഞ്ചിൽ നമ്മുടെ ചെസ്റ്റ് നമ്മുടെ ഹാർട്ടിന്റെ നേരെ താഴെ കൈ ഇങ്ങനെ വെക്കൽ സുന്നത്തുണ്ട്. നമ്മളീ പറയുന്ന ഫാത്തിഹയും നമ്മൾ ഓതുന്ന സൂറത്തും ഒക്കെ ഹാർട്ടിലേക്ക് ഹൃദയവുമായി ചേർത്ത് പിടിക്കണം എന്ന് അതിനർത്ഥം. അപ്പം ഇങ്ങനെ ഹാർട്ടും ഒന്ന് കൈ വെച്ചല്ലേ എല്ലാവരും. അവനാൻ്റെ ഇന്ന് രാത്രി നമ്മൾ ഒരു വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, നമ്മൾ ചിന്തിക്കാൻ ഇപ്പോഴല്ല ഞാൻ പറയാം, ഇന്ന് ഈ സമയം എനിക്ക് ഉപദ്രവം ചെയ്ത ആളുകൾ, എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചവർ, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചെയ്തവർക്ക് നീ എനിക്ക് മാപ്പ് തരണം എന്നാഗ്രഹിച്ചുകൊണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിരുപാധികം, ഇനി ഒരിക്കലും അതിൻ്റെ പേരിൽ ഞാൻ അവരെ ഉപദ്രവിക്കുകയോ അവരോട് വെറുപ്പ് വിചാരിക്കുകയോ അവരോട് പ്രതികാരം ചെയ്യുകയോ ചെയ്യാതെ നിനക്ക് ഞാൻ മാപ്പ് നൽകുന്നു റബ്ബേ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നീ കിട്ടാനുള്ള കടം കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചോളൂ, ഇനി കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാതെ നമുക്കുണ്ടായ വേദനകളൊക്കെ, പല കല്യാണം മുടക്കിയ വിഷയം ഉണ്ടാവും കുട്ടികളെ അല്ലേ, ആ എന്തെങ്കിലും ഉപദ്രവം ചെയ്തതുണ്ടാവും, പാര വെച്ചതുണ്ടാവും, നമ്മൾ വേദനിപ്പിച്ചതുണ്ടാവും. നമ്മളൊക്കെ, ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വേളൊക്കെ വിടുന്നുണ്ടേ, നമുക്ക് എത്ര ചീത്ത കേൾക്കുന്ന ഓരോ ദിവസവും, ഡെയിലി പുതിയ പുതിയ ചീത്ത കേട്ടുകൊണ്ടിരിക്കുക. അതിനൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കണം എല്ലാവർക്കും. ഓരൊക്കെ സാധുക്കളാണ്, ഓരൊക്കെ നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറയണത്. അത് യൂട്യൂബ് വീഡിയോയുടെ താഴെയാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും പൊളിച്ച ചീത്തൊക്കെ പറയണത് ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ നല്ല മനസ്സാണത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കുകയാണ്. ഞാൻ എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ അയൽവാസികൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, ബുദ്ധിമുട്ടാക്കിയ പല ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് മരിച്ചാൽ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ആരോടും വെറുപ്പില്ലാത്ത കൽബുമായി മരിച്ചവർ ഇങ്ങോട്ട് പോരി സ്വർഗത്തിലേക്ക് എന്ന് പറയുന്ന ആ കൂട്ടത്തിലാണ് പോകാൻ പറ്റുമോ? 10 സെക്കൻഡിന്റെ ചിലവേ ഉള്ളൂ. എന്നെ റെഡിയല്ലേ? എന്നാലും ഞാൻ വിട്ടെടുക്കൂലെന്ന് തോന്നണ്ട ആർക്കെങ്കിലും? അത് വേണ്ട, പുറത്തു കൊടുക്കേ. അള്ളാഹു നമ്മളോട് ആ ഒരു പിടുത്തം പിടിച്ച നമ്മളൊക്കെ കുഴങ്ങിപ്പോവും. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്ക. അപ്പൊ എന്നാല് ബിസ്മില്ലാ, 10 സെക്കൻഡ് സമയമാണ്. മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യുന്നു. പടച്ചവനെ, എനിക്ക് ഉപദ്രവം ചെയ്ത മുഴുവൻ ആളുകൾക്കും ഓർമ്മ വരുന്നവരൊക്കെ ഒന്ന് ഓർത്തോളി, എന്നിട്ട് മാപ്പ് ചെയ്യാണ്. 10 സെക്കൻഡ് സ്റ്റാർട്ടിംഗ് നൗ. ഇൻഷാല്ലാഹ് കഴിഞ്ഞു, 10 സെക്കൻഡ് കഴിഞ്ഞു. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. 5 പൈസക്ക് ചിലവില്ല. സ്വർഗത്തേക്ക് പോകാനുള്ള വലിയൊരു അമൽ നിങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇത്ര ഒരു സംഗതി ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യാതെ നടന്നത് ഇത്രയും കാലം. അതുകൊണ്ട് ഇന്നത്തോടുകൂടെ മിണ്ടാതെ നടന്ന മുഴുവൻ ആളുകളും മിണ്ടണേ. ഒരു പറയാ, ഏതായാലും ഇപ്പം ഇന്നലെ വേദന കേട്ടല്ലടി, ഇനിയിപ്പിച്ച് ഒന്നും പറയല്ലേ, എനിക്ക് മാപ്പാക്കി തന്നൊക്കെ. അപ്പം ഈ ഒന്നിനെ വേദന, ഞാൻ മൂലക്കുണ്ടായിരുന്നു, എന്നെ കാണാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, ഒന്നും സാരമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചെയ്ത് കൊടുക്കും. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ.